വൈദ്യരേ, നടുവിന് നല്ല വേദനയുണ്ട് വൈദ്യരേ. ഷാജി, ഓ, സുഷുമ്നയുടെ 14-ാമത്തെ കശേരുവിലാണ് ക്ഷതം. അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് കയ്യും കാലും ഒന്നും പൊങ്ങിയല്ല. ഇനി കുറെ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഒരു ഫോൺ അടിക്കാനെങ്കിലും പറ്റുമോ വൈദ്യര? ഒരു തിരിയിട്ട് ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട്, പുറത്തേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. വൈദ്യര് അപ്പുറത്ത് തന്നെ ഒക്കെ ഉണ്ടട്ടാ. ഇതോടന്നെ തന്നെ ശരിയാകൂടി. കൊടിയൊരു കഞ്ഞി ആയോടി. ഇതെന്നാ ബാഗിലാണോ കഞ്ഞി? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഇതിപ്പോ 3 മാസമായില്ലേ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പോവാ. വൈദ്യരി പറഞ്ഞ താൽക്കാലികമൊന്നല്ലോടി, നീ ഇതെങ്ങോട്ട് പോവാ? പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. വാ പൊന്നപ്പൻ ചേട്ടാ, ഇങ്ങോട്ട് വാ. തുടരുത്. എന്നും ഈ കിടപ്പ് കിടക്കണേ ഈശ്വര. എന്റെ വണ്ടി ഓടിക്കാൻ വന്നിട്ട് എന്റെ ഭാര്യയും വളച്ചുകൊണ്ട് പോവാനുള്ള തെണ്ടി, അതും എന്റെ വണ്ടിക്ക് തന്നെ അരുതരുതായിരുന്നു. നിനക്ക് ഈ കാട്ടു വാക്കാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലോടി. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മോലാളി, എഞ്ചിനിലല്ലേ കാര്യം. ശരി, ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കൊച്ചിന്റെ പേര് ഷാജി എന്നടാ. യെസ്, ഓഫ് കോഴ്സ്. രാത്രിക്ക് മുമ്പ് ചുരം ഇറങ്ങണം. അപ്പം ഹാപ്പി ജേണി മോലാളി. നിന്റെ വണ്ടി ഇടിക്കൂടാ. വാടി പോട്ടെ. മാതിയടി വാടി. വരുന്നു പൊന്നെ. പൊന്നോ മേരിയേ, എടി പോലടിയേ. എനിക്കറിയായിരുന്നു മോളെ നിനക്ക് അങ്ങനെ എന്നെ ഇട്ടേച്ച് പോവാൻ പറ്റുകയില്ലെന്ന്. അവൻ വെറും ഊളനാടി. നെഞ്ചുവേന പനിയൊന്നുമില്ല, നല്ല നടുവേനയുണ്ട്. ചരിഞ്ഞ കൊമ്പന് എന്തിനാ ഷാജേട്ടാ നെറ്റിപ്പെട്ടേ? കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, കുടിക്കാൻ മറക്കല്ലേ കേട്ടോ. നീയും സ്ത്രീയും തമ്മിലും അവന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, ഞാൻ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നല്ലത് തന്നെ ഷാജി, പക്ഷെ ഈ നടുവേദന കാലാകാലം നിൽക്കും. എനിക്ക് തോന്നണത് ആ പൊന്നപ്പൻ പഴത്തൊലിയിലെന്തോ കൂടോത്രം കൂടി ചെയ്തിട്ടുണ്ടോന്നാ. കർത്താവ്, വൈദ്യരെ, ഈ നശിച്ച നടുവേദന പോവാൻ ഇനി എന്നാ ചെയ്യണ്ടേ? ഞാൻ പഠിച്ച പണി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി വരെ നീലക്കൊടുവേലും കണ്ടുപിടിച്ച് തിന്നേണ്ടി വരും. അതെന്നാ സാധനം? ആ എവിടെയായിരുന്നു? ഹലോ, ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് രാത്രി മുഴുവൻ എവിടെയായിരുന്നു? മീനാക്ഷിയുടെ കൂടെ. എവിടെ? മീനാക്ഷിയുടെ അപ്പാർട്ട്മെന്റ്. വാട്ട്? നോ. അവിടെ എന്തായിരുന്നു പണി? ആ എത്തിയിട്ടുണ്ട്. നീയും ഞാനും ഒക്കെ ടെൻഷൻ അടിച്ചത് വെറുതെ.
ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് രാത്രി മുഴുവൻ മീനാക്ഷിയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നു. ആര്? ഇവനോ? വല്ല വർത്തമാനം പറഞ്ഞോണ്ട് ഇരുന്ന് കാണും അല്ലേ കുട്ടൂസേ? വർത്തമാനം മാത്രമല്ല. ഞങ്ങൾ നിങ്ങൾ അന്താക്ഷരി കളിക്കുന്നു. ഒരു മധുര കിനാവിന്റെ ലഹരിയിലെങ്ങും കുടമില്ല പൂവിരിഞ്ഞു. എന്താ ഇവിടെ നിക്കണേ? വെറുതെ. ഇഷ്ടായോ? Anything to drink? Tiri chai? Okay. Kutan, could you get the door? Yes. Get lost! Meenakshi! Hey, me! Who are you? Who is it, Kutan? You creep! Aaron, Kutan! Meenakshi! Oh my god, Karan, what did you do to him? Baga tonda Kutan, are you okay? Karan, you can't walk in and out of my life as you please. Who is this guy? I don't want you here, okay? And what the hell is this guy doing here? Baby, what do you care? Just get out. You're the one who dumped me. Please do it. No, stop it. Hey, Meenakshi. I hate you. Venda. രഞ്ജന? രഞ്ജൻ ഫിലിപ്പ്, ലീനയുടെ ഫാദർ. എന്താ സർ? തിരക്കില്ലല്ലോ? അല്ലല്ല, പറയൂ. ലീനയെ ഞാൻ എന്റെ വണ്ടിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ട്രീസ, സോറി, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? ട്രീസയുടെ കോച്ചിങ് റിയലി വണ്ടർഫുൾ. താങ്ക് യു. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഞാൻ ട്രീസയെ കണ്ടിരുന്നു. ഒരു സ്കൈ ബ്ലൂ സാരി കൊടുത്ത്. ഇറ്റ് വാസ് സോ നൈസ്. അന്ന് വൈഫ് കൂടെ ഉണ്ടായിരുന്നോണ്ടാ വന്ന് സംസാരിക്കാതിരുന്നത്. വിളിച്ചത് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇല്ലില്ല. ഓക്കേ, അപ്പൊ നാളെ കാണേ. ബൈ ബൈ. ഡേവിസേ, നാളെ ഞാൻ വരെ ഒരു 10 മണിയാവും. മോളുടെ സ്കൂളിലൊന്ന് പോകണം. ആയിക്കോട്ടെ. ഹായ് ട്രീസ, ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. നോക്കിയപ്പ ട്രീസയുടെ ജോലി കഴിയുന്ന സമയം, പോയി കാണുമെന്നാ കരുതിയത്. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഓട്ടോ കിട്ടും. അല്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. നോ താങ്ക്സ്. മംഗുയില പുങ്കുയില സേദിയൊന്ന് കേള, അന്തമാല ഇടത്തേടി വരൂ നാളെ ഇന്ന് നാളെ. ഹലോ, ഞാനാണ് രഞ്ജൻ ഫിലിപ്പ്. ആ പറയൂ. ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത് വിഷമമായോ? ഇല്ലല്ലോ. എനിക്കങ്ങനെ തോന്നി. സത്യത്തിൽ ഞാൻ അവിടെ കാത്തുന്നത് ട്രീസയെ കാണാൻ തന്നെയായിരുന്നു. ഇന്നിപ്പോ ഇവിടെ ഞാൻ തനിച്ചായപ്പോ വല്ലാത്തൊരു വെറുപ്പുമുട്ടൽ. വിളിക്കണ്ട വിളിക്കണ്ടെന്ന് കുറേ വിചാരിച്ചു, പറ്റുന്നില്ല. ബുദ്ധിമുട്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാരമില്ല, പറഞ്ഞോളൂ. പറയുന്നത് ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും എനിക്ക് കാണാൻ തോന്നുന്നു. നമ്മൾ മാത്രമായിട്ട് കുറച്ച് നേരം, അതെനിക്ക് വേണം. എപ്പോ? ട്രീസ പറഞ്ഞാ മതി. എനി ടൈം ഞാൻ റെഡി. ഇപ്പോ ഈ നിമിഷം കാണണം എനിക്ക്. ആർ യു സീരിയസ്? ഷുവർ. എന്നാ വരൂ. അവിടെ ഇപ്പൊ വേറാരും ഇല്ലേ? സാരമില്ല, ഞാൻ താഴെ ഇറങ്ങി നിക്കാം. മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആദ്യം നമുക്കൊരു ഡ്രൈവ് ആവാം. വൈ നോട്ട്? കാർ ഞാൻ ഓടിക്കും. ഷുവർ, ഇറ്റ്സ് എ പ്ലെഷർ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണിത്. ട്രീസയുടെ ആയതുകൊണ്ട് പറയാം,
ഫാമിലി ലൈഫിൽ ഞാനും വളരെ നിരാശനാണ്. മെയിൻ തിങ് ഇസ് ഷീസ് നോട്ട് റൊമാൻറ്റിക്. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ലേ പ്രണയം? എന്താ ഇവിടെ നിർത്തിയത്? എനിക്ക് ഒരാഗ്രഹം. എന്താ? പറഞ്ഞ എന്നെ കളിയാക്കരുത്. നോ, നെവർ. ട്രീസയ്ക്ക് എന്തോ എന്നോട് പറയാം. കേട്ടാ വട്ടാണെന്ന് തോന്നും, പക്ഷേ നമ്മളിപ്പോ അങ്ങനെ ഒരു മൂഡിലല്ലേ. തീർച്ചയായും പറയൂ. എന്താ പറയുന്നേ? സമ്മതിക്കാന്ന് എനിക്ക് വാക്ക് തരണം. ട്രീസ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. വാക്ക്. അയ്യോ, എനിക്ക് വാക്ക് തന്നതാണ്. ഇവിടെ ഇപ്പൊ വേറെ ഒരു മനുഷ്യജീവി ഇല്ല. പ്ലീസ്. Huh?